ടീച്ചർ പറഞ്ഞത് ശരിയാണ്. മനസ്സ് നിറയെ അരങ്ങേറ്റത്തെ കുറിച്ചുള്ള ചിന്തകളാണ്. ഇത്രയും ആളുകളുടെ മുൻപിൽ ആദ്യമായിട്ടാണ് ഞാൻ കഥകളി അവതരിപ്പിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ അതിരാവിലെ തുടങ്ങും. ഹോസ്റ്റലിൽ നിന്ന് എന്റെ ക്ലാസ്സിലേക്ക് കുറച്ച് ദൂരമുണ്ട്. മോഹിനിയാട്ടത്തിന്റെയും ഭരതനാട്യത്തിന്റെയും കുച്ചിപ്പുടിയുടെയും ഒക്കെ പരിശീലനം വളരെ നേരത്തെ തുടങ്ങും. ഞാൻ പോകുന്ന വഴി കൂട്ടുകാരെ ഒക്കെ കാണാം. പിന്നെ മീഴാവും ചെണ്ടയും മദ്ദളവും ഒക്കെ പഠിക്കുന്നത് കലാമണ്ഡലത്തിന്റെ ഏതൊക്കെ. ചില ചുവടുകളും മുദ്രകളും ഇനിയും ശരിയാവാനുണ്ട്. അരങ്ങേറ്റത്തിന്റെ തലേ ദിവസം ഞാൻ ഹരികുമാർ മാഷിനെ പോയി കണ്ടു. മാഷ് എനിക്ക് ധൈര്യം തന്നു. ശരിയാക്കാനുള്ള ചില ചുവടുകളും മുഖഭാവങ്ങളും കാണിച്ചു തന്നു. ഇന്നാണ് അരങ്ങേറ്റം. അച്ഛനും അമ്മയും ഒക്കെ വന്നു കാണും. പരിപാടികൾ നേരത്തെ തുടങ്ങി. കഥകളി ഏറ്റവും അവസാനമാണ്. രാത്രിയാകും, പക്ഷെ ഒരുങ്ങാൻ നേരത്തെ തുടങ്ങി. അമ്മയ്ക്ക് എന്നെക്കാളും പേടിയാന്ന് തോന്നുന്നു. എന്റെ അടുത്തൊന്നും മാറിയിട്ടേ ഇല്ല. കൂട്ടുകാരെ അരങ്ങേറ്റമൊന്നും കാണാൻ പറ്റില്ല, പക്ഷെ എല്ലാവരുടെയും നന്നായിരുന്നു എന്നാണ് കേട്ടത്. അടുത്തത് ഞാനാണ്. ഞങ്ങളുടെ അരങ്ങേറ്റം വളരെ നന്നായി തന്നെ കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായി. ഇതൊരു തുടക്കം മാത്രമാണെന്നറിയാം. കലാമണ്ഡലത്തിൽ നിന്ന് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് ഞങ്ങൾക്ക്.